ഹായ് ഓൾ, എല്ലാവർക്കും എൽ ജി എസ്റ്റോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നടത്താൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന ദേവസ്വം ബോർഡ് വാച്ച്മാൻ എക്സാമിന് യൂസ്ഫുൾ ആകുന്നൊരു റിവിഷൻ ടെസ്റ്റ് ആണ്. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ, ഘടന, അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, ഇലക്ഷൻ പരിഷ്കാരങ്ങൾ, ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 324 അനുസരിച്ച് നിലവിലുള്ളത് ഏത് കമ്മീഷനാണ്? അനുച്ഛേദം 324 അനുസരിച്ച് ഓപ്ഷൻ സി ആണ് ഉത്തരം, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 324. അടുത്ത ചോദ്യം, ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിവു വന്നാൽ എത്ര കാലത്തിനുള്ളിൽ പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുത്തിരിക്കണം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കഴിയുന്നതും നേരത്തെയാണ്. അടുത്തത്, ബഹുജൻ സമാജ് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ചുവടെ പറയുന്നവയിൽ ഏതാണ്? BSPയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ഓപ്ഷൻ സി ആണ് ഉത്തരം, ആനയാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാനുള്ള അധികാരം ഓപ്ഷൻ ബി ആണ് ഉത്തരം, പ്രസിഡന്റിനാണ്, ഗവർണർക്കല്ല. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനാണ്. അടുത്തതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഇല്ല, പക്ഷെ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം ഡിസ്കസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഈ റിവിഷൻ ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏവാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ആദ്യത്തെ മൂന്ന് പ്രസ്താവനകൾ ശരിയാണ്. അതായത് കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1993 December 3 അത് ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243K പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. അപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 243K ആണ്. അടുത്തത്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാന ചുമതല. ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതാണ്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1, 3, 4. അതായത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ പിരിച്ചുവിടുന്നത് പ്രസിഡന്റുമാണ്. അടുത്തത്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 65 വയസ്സ് തികയുന്നത് വരെ അല്ലെങ്കിൽ പരമാവധി 5 വർഷം വരെയാണ്. ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 243K(1) പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി എത്ര മണ്ഡലങ്ങളിൽ മത്സരിക്കാം? ഓപ്ഷൻ സി ആണ് ഉത്തരം, 2 മണ്ഡലങ്ങളിലാണ്. ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി 2 മണ്ഡലങ്ങളിൽ മത്സരിക്കാം. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംസ്ഥാന നിയമസഭകളിൽ സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 332 ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദ പ്രകാരമാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ നിയോജക ഗണത്തിലുള്ള ഓരോ സംസ്ഥാനത്തിലെയും MLA മാരുടെയും രാജ്യത്തെ പാർലമെന്റ് അംഗങ്ങളുടെയും വോട്ടിന്റെ മൂല്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എത്രാമത്തെ അനുച്ഛേദത്തിലാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 55-ാം അനുച്ഛേദത്തിലാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്.
രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം, പാർലമെന്റ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1971 ഇന്ത്യയിലെ ആദ്യത്തെ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടന്നത്. അടുത്ത ചോദ്യം, നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേരെന്ത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ജെറിമാൻഡറിംഗ്. തിരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിന്റെ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് പതിപ്പ് ഏതാണ്? തിരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിന്റെ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് പതിപ്പ് ഓപ്ഷൻ സി ആണ് ഉത്തരം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ഓപ്ഷൻ എ ആണ് ഉത്തരം, ശ്യാം ശരൺ നേഗി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ അവകാശമുള്ളത്? ആർക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ അവകാശമുള്ളത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സംസ്ഥാന നിയമസഭയുടെ അധോസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കാണ്. നിയോജക മണ്ഡലങ്ങളുടെ പ്രാതിനിധ്യ സ്വഭാവം പുനഃക്രമീകരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഡിലിമിറ്റേഷൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പങ്കില്ലാത്തത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾക്കാണ്. പങ്കില്ലാത്തത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾക്ക്. പൊതു തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് ആരുടെ മുന്നിലാണ്? നാമനിർദ്ദേശ പത്രിക സ്ഥാനാർത്ഥികൾ സമർപ്പിക്കേണ്ടത് ആരുടെ മുന്നിലാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിലാണ്. ഇന്ത്യയിൽ നിഷേധ വോട്ട് അല്ലെങ്കിൽ നോട്ട് നടപ്പിലാക്കുവാനായി പൊതു താൽപര്യ ഹർജി നൽകിയ സംഘടന ഏതാണ്? നിഷേധ വോട്ട് അല്ലെങ്കിൽ നോട്ട് നടപ്പിലാക്കുവാനായി പൊതു താൽപര്യ ഹർജി നൽകിയ സംഘടന ഓപ്ഷൻ ബി ആണ് ഉത്തരം, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. അടുത്ത ചോദ്യം, ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത് എന്ന്? നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ജനുവരി 25. ഒരു രാഷ്ട്രീയ പാർട്ടി ദേശീയ പാർട്ടിയാണോ പ്രാദേശിക പാർട്ടിയാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഒരു രാഷ്ട്രീയ പാർട്ടി ദേശീയ പാർട്ടിയാണോ അതോ പ്രാദേശിക പാർട്ടിയാണോ എന്ന് തീരുമാനിക്കുന്നത് ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇലക്ഷൻ കമ്മീഷനാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, തിരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കാനുള്ള അവകാശം, വോട്ടെടുപ്പ് ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കാനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ തീരുമാനിക്കാനുള്ള അവകാശം, ഇവയെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം? ഓൾറെഡി പറഞ്ഞ ഉത്തരമാണ്, ഓപ്ഷൻ എ ആണ് ഉത്തരം, അനുച്ഛേദം 243K ആണ്. ഇലക്ഷൻ സമയത്തുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പെരുമാറ്റച്ചട്ടത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1951 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലാണ്. ഇലക്ഷൻ സമയത്തുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പെരുമാറ്റച്ചട്ടത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് 1951 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലാണ്.
രാജ്യസഭാ അംഗത്തിൻ്റെ അയോഗ്യത തീരുമാനിക്കുന്നത് ആരാണ്? രാജ്യസഭാ അംഗത്തിൻ്റെ അയോഗ്യത തീരുമാനിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇലക്ഷൻ കമ്മീഷന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിയാണ് രാജ്യസഭാ അംഗത്തിന്റെ അയോഗ്യത തീരുമാനിക്കുന്നത്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ റിട്ടേണിംഗ് ഓഫീസർ ആരാണ്? വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ റിട്ടേണിംഗ് ഓഫീസർ ഓപ്ഷൻ സി ആണ് ഉത്തരം. സെക്രട്ടറി ജനറൽ ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ. ചുവടെ പറയുന്ന പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ഉത്തരം. തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും ശരിയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നീക്കം ചെയ്യുന്നത് ഇംപീച്ച്മെന്റ് നടപടിക്രമത്തിലൂടെയാണ്. മൂന്ന് പ്രസ്താവനയും ശരിയാണ്. ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആരാണ്? ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ പ്രസ്താവന ഏതാണ്? ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് മൂന്ന് മാത്രമാണ്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്, അത് തെറ്റാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മൂന്ന് പേർ അടങ്ങുന്ന സമിതിയാണ്. രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെറ്റായത് ഓപ്ഷൻ ബി മാത്രമാണ്. അടുത്ത ചോദ്യം, നാഷണൽ പാർട്ടിയായി അംഗീകരിക്കപ്പെടുന്നതിന്റെ മാനദണ്ഡം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവയെല്ലാം, അതായത് മൂന്ന് സംസ്ഥാനങ്ങളിലായി 2% ലോക്സഭാ സീറ്റുകൾ, 4 ലോക്സഭാ സീറ്റിന് പുറമെ 4 സംസ്ഥാനങ്ങളിൽ ലോക്സഭ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോൾ ചെയ്ത വോട്ടിന്റെ 6%, 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി, ഇവയെല്ലാമാണ്. അടുത്ത ചോദ്യം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനമെടുക്കുന്നത് താഴെ പറയുന്നവയിൽ ആരാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. സംസ്ഥാന ഗവൺമെന്റ് ആണ്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആവുകയാണ്. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ റിവിഷൻ ടെസ്റ്റുകളും ഒരൊറ്റ പ്ലേലിസ്റ്റിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ആ ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അറ്റൻഡ് ചെയ്യാത്ത റിവിഷൻ ടെസ്റ്റ് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. താങ്ക് യു.